ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക്. മോംസ് ആൻഡ് ഡേയ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ആദ്യം തന്നെ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. അതെ, ഹാപ്പി ന്യൂ ഇയർ ടു ആൾ. വളരെ നല്ലൊരു വർഷമാവട്ടെ എല്ലാവർക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. രാവിലെ തന്നെ ഇവിടെ ഒരാളെ ഇളകി മറിഞ്ഞ് നിൽക്കുകയാണ്. അയ്യോ, നമ്മൾ കണ്ട ബാഗ് എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹെൽമെറ്റ്സ് എല്ലാം സെറ്റാക്കി, അതിൽ ഇന്റർകോമും മൈക്കും കാര്യങ്ങളൊക്കെ വെച്ച്. ഇതെന്തോ എക്സസൈസ്? എന്തായാലും നാല് സ്റ്റെപ്പ് കയറി കഴിയുമ്പോൾ കുഴയും കേട്ടോ. നീ എന്നോട് പറയായിരുന്നു ഓ. എന്തായാലും നല്ല രാവിലെ നമ്മളിവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് എടുത്ത്. ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ഫുഡ് ഓൺ ദ വേ ആണ്. പല്ലെല്ലാം തേച്ചു, കുളിച്ചു, കുട്ടപ്പനായി, ഡ്രസ്സെല്ലാം മാറി, ജാക്കറ്റ്സ് ഒക്കെ ഇട്ടു വരുന്നു, ഷൂ ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ആളെല്ലാം റെഡി ആയി കഴിഞ്ഞു, അതായത് എന്നെ കൊണ്ട് ഫുൾ പണി എടുപ്പിക്കും. ഞാൻ സോക്സ് ഇട്ട് കൊടുക്കണം, ഷൂ ഇട്ടിച്ച് കൊടുക്കണം, ബാഗ് ഫുള്ള് ഞാൻ ചെയ്യണം. അതാണ് കേട്ടോ, എല്ലാം മറിച്ചിടുകയാണ്. സോ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. നമ്മൾ ഇന്നൊരു അടിപൊളി സ്ഥലത്താണ് നിൽക്കുന്നത്. എവിടാണമ്മ? നമ്മൾ അരുണാചൽ പ്രദേശ് എന്ന സ്റ്റേറ്റിലുള്ള ആകെ ഒരേ ഒരു റെയിൽവേ സ്റ്റേഷനിലാണ്. അതെ, ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേരാണ് നഹർലഗുൺ. നഹർലഗുൺ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനാണ് അരുണാചൽ പ്രദേശിലെ ആകെ ഒരൊറ്റ റെയിൽവേ സ്റ്റേഷൻ. നഗറിന്ന് 15 കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലം. അതെ, ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചത് 2014. അടിപൊളി ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ. ആകെ ട്രെയിൻ 2 എണ്ണേ പോകുന്നുള്ളൂ. അതെ, 2 ട്രെയിൻ സർവീസേ ഉള്ളൂ. ഒരു 7:50 ഒരു 9:50 രണ്ടും വൈകുന്നേരമാണെന്നാണ് ഗൂഗിളിൽ പറയുന്നത്. പക്ഷെ എനിക്ക് അറിയത്തില്ല, നമ്മുടെ മുമ്പിൽ അവിടെ റെഡ് കളർ ട്രെയിൻ കിടപ്പുണ്ട്, ആയിരിക്കാം. പിന്നെ അത് മാത്രമല്ല, ഇവിടെ കുറച്ച് ആൾക്കാർ ബാഗൊക്കെ ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം മിക്കവാറും വൈകിട്ട് ട്രെയിനിന് പോകാനായിരുന്നു. എന്തായാലും ഇവിടുന്ന് നേരെ ഗോട്ടിയിലേക്കാണ് ട്രെയിൻ. പണ്ടത്തെ ആൾക്കാർ ഇവിടുന്ന് ടാക്സി അല്ലെങ്കിൽ ബസ്സിൽ പോകാനായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ വന്നുകൊണ്ട് 2 ട്രെയിൻ സർവീസുകൾ ഉണ്ടായിരുന്നു. പാളം മാത്രമേ ഉള്ളൂ. അതെ, അത് മാത്രമല്ല, ഇലക്ട്രിഫൈഡ് അല്ല, മറ്റേ ഡീസൽ എഞ്ചിനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പം ഇവിടെ ഇറ്റാനഗറിൽ ഒരു എയർപോർട്ടും കൂടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇനി വരുന്നവർക്ക് ഗുവാഹട്ടി ഇറങ്ങാതെ ഇറ്റാനഗറിൽ ഡയറക്റ്റ് വന്ന് ഇറങ്ങാൻ പറ്റും. അതായത് അരുണാചൽ പ്രദേശിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് സർവീസ് വരും. ഒരു ഉടനെ തന്നെ ഒരു 5 കൊല്ലത്തിനുള്ളിൽ തന്നെ. നല്ല കാര്യം, എല്ലാ സ്റ്റേറ്റിലും എയർപോർട്ട് വേണം. ഇത്രയും വലിയൊരു സ്റ്റേറ്റ് ആണ് അരുണാചൽ പ്രദേശ്. അവിടെ കൂടുതലും മലയാണ്, ഇവിടെ ആളുകൾക്ക് ജനസംഖ്യ കുറവാണ്. അതെ അതെ, ജനസംഖ്യ കുറവാണ്. പിന്നെ കൂടുതലും മലയും കാടും ആയതുകൊണ്ട് തന്നെ അത് വെട്ടി നശിപ്പിക്കാൻ ഇവർക്ക് താല്പര്യമില്ല. പിന്നെ ഇത് തന്നെ കുറെ ആൾക്കാരുടെ പ്രയത്നം കാരണമാണ് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷൻ തന്നെ ഇവിടെ വന്നത്. എന്തായാലും വളരെ മനോഹരമായ ഒരു കുഞ്ഞി അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ്. പിന്നെ നമ്മുടെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലുള്ള പോലെ നമ്മുടെ ഇന്ത്യൻ പതാക അതുകൊണ്ട് അവിടെ കാറ്റില്ലാത്തതുകൊണ്ട് പറക്കാതെ അവിടെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. നമ്മുടെ വണ്ടി അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാം. അപ്പോൾ നമ്മൾ ദാണ്ട് റെയിൽവേ സ്റ്റേഷനോട് ബൈ ബൈ പറഞ്ഞുകൊണ്ട് നമ്മൾ ദാണ്ട് ഇറങ്ങിയാണ്. നമ്മൾ ജോവായിലേക്കാണ് ഇന്ന് പോകുന്നത്. ജോവായ് എന്ന് പറഞ്ഞാൽ ആസാമിലാണ്. അപ്പം നമ്മൾ ദാണ്ട് ഇന്ന് വീണ്ടും ഇനി ആസാമിലേക്ക് പോവാണ്. 4-ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ആസാമിലേക്ക് വീണ്ടും കയറുന്നത്. അതെ, ഇനി ആസാമിൽ പോയിട്ട് വേണം ഞങ്ങൾക്ക് വീണ്ടും ഇനി അരുണാചൽ പ്രദേശിലേക്ക് പോകാൻ. അപ്പോൾ നമ്മൾ ദാണ്ട് ആകെ ഒരു ട്രെയിൻ സർവീസിൽ ട്രെയിനാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണോ ഇങ്ങനെ നമ്മൾ എപ്പോഴും ആസാമി ഇറങ്ങേണ്ടി വരുന്നത്? ആ, അതായത് ഈ അരുണാചൽ വഴി പോകാനാണെങ്കിൽ ഭയങ്കര താമസം എടുക്കും. മലയുടെ മുകളിൽ കൂടെ താമസമാണ്. പിന്നെ ഇറ്റ്സ് റിസ്ക്. അതായത് ഈ മല മൊത്തം പോയി. ആ, അപ്പം അത് ഭയങ്കര റിസ്ക്കാണ്. കാരണം ആൾക്കാരെ പല സ്ഥലത്തും പലതുപോലെയാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മളൊരു ഏകദേശം 100 കിലോമീറ്ററോളം അധികം ഓടിക്കണം. എന്തിനാണ് ഇത്ര നല്ല റോഡല്ല നമുക്ക് അങ്ങനെ പോയാൽ? പിന്നെ വേറെ നമുക്ക് ഫ്രണ്ട്സും കമ്പനിയും ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പുതിയ റോഡ് പുതിയ വഴികളൊക്കെ പോകായിരുന്നു. ഒറ്റയ്ക്ക് പോകുന്നത് എല്ലാവരും റിസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാ റിസ്ക് ഏറ്റെടുത്ത്? സോ നമ്മൾ എന്തായാലും റെയിൽവേ സ്റ്റേഷൻ കണ്ടു, വളരെ സന്തോഷം. കാരണം ഒരു സ്റ്റേറ്റിൽ ഒരേ ഒരു റെയിൽവേ സ്റ്റേഷൻ, അതൊരു വലിയൊരു പോരായ്മ തന്നെയാ അല്ലേ? ഇവിടുത്തെ ആൾക്കാർക്ക് ഇതൊന്നും വേണ്ടാന്ന് തോന്നുന്നു കേട്ടോ. ഇത് റെയിൽവേ സ്റ്റേഷനിലൊന്നും ഒരു മനുഷ്യനില്ല, 3-4 പേര് ഇവിടെ. ആ, എനിക്ക് തോന്നുന്നു ഈ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ മലയാളികളോ അല്ലെങ്കിൽ വേറെ നാട്ടിലുള്ളവർ ഇവിടെ ജോലി ചെയ്യാൻ വരുമല്ലോ, അവർക്ക് പോകാൻ വേണ്ടി, അല്ലെങ്കിൽ പട്ടാളക്കാർക്ക് പോകാൻ വേണ്ടി. ഇറ്റാനഗറിലോ ഇറ്റാനഗറിൽ ജോലിക്കൊക്കെ വരുന്നവർക്ക് വരാനും പോകാനും സൗകര്യം, അങ്ങനെ ഒരു നിർബന്ധിപ്പിച്ച് അവർ പണിയിപ്പിച്ചാണ്. അല്ലാതെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇത് വേണമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. സോ നമ്മുടെ മുമ്പിൽ 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇൻഡോ ടിബറ്റൻ പോലീസ് ഫോഴ്സ് ഉണ്ട്. നമ്മളതിൻ്റെ സൈഡിൽ കൂടെ ആയിരിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ തന്റെ അരുണാചൽ പ്രദേശിന്റെ ചെക്ക് പോസ്റ്റ് ആണ്. ഇവിടുന്ന് കയറുവാണെങ്കിൽ നല്ല പാസ് ഒക്കെ എടുക്കണം കേട്ടോ അമ്മ. ഇവിടെ കണ്ട എല്ലാവരും നല്ലപോലെ ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കയറിയ പോലെ ഉഡ അപ്ലിക്കേഷൻ വഴി കയറാൻ പറ്റും. ചെക്ക് ചെയ്ത പോലെ നമ്മളെ ശ്രദ്ധിച്ചതും ഇല്ല. അത് ഇവിടെ നല്ലൊരു വലിയ ചർച്ച് ഉണ്ട്.
മിക്കവാറും നാട്ടിലെ ചർച്ചും സ്കൂളും ഒക്കെ ആയിരിക്കും. ഇപ്പോഴത്തെ ഉണ്ട് സ്കൂൾ പോലെ കണ്ടിട്ട് ആ ഒരു ലക്ഷണം ഉണ്ട് അല്ലേ, ഒരു മലയാള ടച്ച് ഉണ്ട്. അതെ അതെ, ബിൽഡിംഗിന് നമ്മുടെ മുമ്പിലുള്ളത് റിസർവ് ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റിൽ കൂടെ പോകുമ്പോൾ കാടും പുലിയും കടുവയൊക്കെ വരും, വരാൻ സാധ്യതയുണ്ട്. ആ പറഞ്ഞില്ലല്ലോ, അതാണ്ടേ എലിഫന്റ് കൊറിഡോർ. അങ്ങനെ ഇതുവഴി തെരപ്പാര നടക്കുമ്പോ പോലും എലിഫന്റ് വന്നാലേ സീനാണ് മച്ചാനെ. വണ്ടി വളയ്ക്കുമ്പോ ഹർമുട്ടി ഹർമുട്ടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഹർമുട്ടി 5 കിലോമീറ്റർ. കുത്തി വളച്ചപ്പോ മറിഞ്ഞു വീണ അടക്ക് വളയ്ക്കരുത്. ഇതൊരു അടിപൊളി കാടാണല്ലോ. എന്നമ്മോ ആട് കയറുമെന്നപ്പോ ഞാൻ മേടിച്ചേട്ടാ. മനുഷ്യന്മാരോട് ഭയങ്കര ദേഷ്യമാണ്. അപ്പൊ ഇത് റോഡിലെങ്ങാനും വന്ന് പെട്ട് കഴിഞ്ഞാൽ അവര് തൂക്കിയെടുത്ത് അയ്യത്ത് കളയും, തൂക്കിയെടുത്ത് അയ്യത്തറിയത്തേ ഉള്ളു. അല്ലാതെ ഞാൻ കേരളത്തിൽ വന്ന അമ്മേ മോനുമാണ്. ബോംസൺ ബൈസ് ആനയോട് പറഞ്ഞാൽ മതി, നല്ല പോലെ അമർത്തി ബെല്ലയക്കാൻ അമർത്താൻ. ഓ ഹിന്ദി വാലി ഓ ലഡ്കി മേ ഹിന്ദി മേ ബാത് കരോ ആ ബഹുത് അച്ഛാ സബ് ലോഗ് ഇധർ കാ സബ് ലോഗ് ബോലാ ആപ് ലോഗ് കാ ഭാഷ ഹംകോ സംജാ സമജ് മേ നഹീ ആ രഹാ ഇസ്ലിയേ ആപ് ലോഗ് ഹിന്ദി മേ ബാത് കരോ നഹീ തോ ഇംഗ്ലീഷ് മേ ബാത് കരോ ഇസ്ലിയേ മേ കബി കബി ഹിന്ദി മേ ബാത് കരേഗാ മേരാ ഇംഗ്ലീഷ് തോഡാ ഗ്രാമർ മിസ്റ്റേക് ആയേഗാ തോ അച്ഛാ നഹീ ഹൈ നാ ഇസ്ലിയേ മേ തോഡാ ഹിന്ദി മേ ബാത് കരേ ഹിന്ദി മേ ബഹുത് ബഡാ ഗ്യാൻ ഹൈ നാ ഹിന്ദി മേ ബാ ഗ്രാമർ മേരെ കോ ഏക്ദം അച്ഛേ സേ മാലൂം മാ ബഹുത് അച്ഛേ സേ മാലൂം ഹൈ മുജേ മാലൂം ഹൈ ഇസ്ലിയേ इसलिए आप अभी हिंदी में बात करेंगे. हिंदी में बात करेंगे. ओके बहुत बढ़िया. सो हम अभी सीधा आसाम जा रहे हैं. आसाम के लिए अभी मैप में दिखा रहा है, बाजू में ही है, इसलिए थोड़ा आई सोच इट्स विल बी 1 किलोमीटर 2 किलोमीटर्स. हाँ दिस इज अरवी. हाँ अरवी कुंज अरवी का तो तुनी अरवी में कुलिक के नाल का है. गोला जुली फॉरेस्ट कैंप. ഓ എല്ലായിടത്തും എലിഫന്റ് കോറിഡോർ ഉണ്ട്. പക്ഷെ ഒരു എലിഫന്റ് പോയിട്ട് ഒരു ചാണകം അല്ല എന്തോ ആന പിണ്ടങ്ങളും കണ്ടായിരുന്നെങ്കിൽ നമുക്ക് എലിഫന്റ് കാണും. അല്ലെങ്കിൽ ഇത്രയും കാരണം കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മൾ ആസാമിൽ ഒരു ഫോറസ്റ്റിൽ പോകുന്നപ്പോ മലയാളികൾ നമ്മളെ കണ്ട് നിർത്തിയില്ലേ. അപ്പൊ അവരും പറഞ്ഞു അവരുടെ ഒരു ആരെ അറിയുന്ന ഒരാള് വണ്ടി പോലും എടുക്കുമ്പോ അത് ഓടേണ്ടി വന്നു. നമ്മളിപ്പോൾ നോർത്ത് ലക്കമ്പൂറിലാണ്. അപ്പൊ അമ്മ ചായ കുടിക്കാനായിട്ട് കയറിയതാണ്. ഇവിടെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടവർ ഇങ്ങനെ 390 ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഇവിടെ നിർത്തി നിൽക്കുകയാണ്. ഈ ആപ്പ് എന്നാ പറയാങ്കേ അച്ഛാ ബോത്ത് ഈ ആപ്പ് ഹായ്. ഇപ്പം നമ്മൾ എന്താ അമ്മ അകത്ത് കയറി ചായ കുടിച്ച് ഇവിടെ ഭയങ്കര കത്തിയടിയാണ്. ഞാൻ നല്ലൊരു സാധനം കാണിച്ചു തരാം. ഇവിടുത്തെ കോഴിക്കട ഉണ്ടോ, ചിക്കനൊക്കെ മുറിച്ച് അളിഞ്ഞ് ചോരയെല്ലാം ആയി. അത് മാത്രമല്ല എന്താണ് കുടലമണ്ഡലം ഉണ്ട്, കണ്ടിട്ട് മനം മറിക്കുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ കഴിക്കുന്നത്. നമ്മളിപ്പോൾ ആസാമിലാണ്. ലഖിംപൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്, അതിന്റെ നോർത്ത് ലഖിംപൂർ, നോർത്ത് ഏരിയ. ചായ ഒക്കെ കുടിച്ച് നല്ല ഉഷാറായി. ഇവിടെ അമ്മ മിടുക്കിയായി, പക്ഷെ നാക്ക് പൊള്ളി അല്ലേ. ഇവര് ചായ അടിക്കത്തില്ല, അപ്പൊ നമ്മൾ അങ്ങോട്ട് ചായ എടുത്തിട്ട് ഒറ്റ വിഴുങ്ങനെ നാക്കെല്ലാം പൊള്ളി. ഇവിടെ കുറെ ചേട്ടൻ പറയുന്നുണ്ട്. ഹായ്, ഈ അപ്പൊ ഞാൻ പറയാങ്കേ എന്തായാലും ചായ കുടിച്ച് നല്ല ഉഷാറായിരിക്കുകയാണ്. നമുക്കിനി നേരെ ജോവായിലേക്ക് പോവാം. അപ്പൊ നമ്മൾ എന്റെ വഴിയിൽ വെച്ച് രണ്ടാൾക്കാരെ കണ്ടിരിക്കുന്ന ഡൊമിനാർ ആണ്. യുവർ നെയിം നാം. ഓക്കെ നൈസ് മീറ്റിംഗ്. ഓക്കെ ബോധ അച്ഛ മില്ലേ. അപ്പം നമ്മൾ ആണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോ. ഇയ്യെ ഓ താങ്ക് യു. സോ ലൈക്ക് അപ്നെ കൊൺസ ജഗ ബോല മയോധ്യ. ഓക്കെ ഓ അച്ഛാ ഹോഗാ മെച്ചുക്കാസെ. ഓക്കെ ലൈക്ക് ഡിഫറെൻ്റ് ഹെ ബട്ട് ഓക്കെ ഓക്കെ. ഓ ഉസ്ക ബാദ് ചൈന ഹൈ, ഓ റോഡ് നഹീ ഹൈ വോ ഉത്ന തക് ഹി ഹൈ. ഓക്കെ ഓ തോ ഠീക് ഹൈ വഹാൻ ജായേംഗേ. ഹാ हाँ और है हेलो हेलो उससे भी पर एक जगह है ना हेलो
अलोंग उसका बाद है ये जगह अच्छा बहुत है अच्छा अच्छा वो मिलने में बहुत अच्छा लगा ठीक है बाय बाय ओके बाय बाय ओके टेक केयर वाम तो ठीक है बाय നമ്മൾ വേണ്ട രണ്ട് പേരെ കണ്ടിരിക്കുകയാണ് നമുക്ക് രണ്ട് നല്ല സ്ഥലങ്ങൾ പറഞ്ഞു തന്നു നമ്മൾ മേച്ചുക്കയിൽ അതെ മേച്ചുക്കയിൽ പോകുന്നതിനെക്കാട്ടും നല്ലത് മയോധ്യ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകുന്നതായിരിക്കും അതാകുമ്പോൾ കുറച്ചും കൂടെ കാണാൻ ഭംഗിയുള്ള സ്ഥലമാണ് രണ്ട് ഡിഫറെൻറ്റ് പ്ലേസസാണ് മേച്ചുക്ക എന്ന് പറയുന്നത് നമ്മുടെ തവാങ് പോലെ ഒരു മഞ്ഞ് ഉള്ള സ്ഥലമാണ് പക്ഷെ ഇപ്പോൾ അത്ര മഞ്ഞ് കാണുമെന്നറിയത്തില്ല അത് പിന്നെ അങ്ങ് മേളിൽ പോകണം നമ്മളൊരു എവറസ്റ്റിൻ്റെ അല്ല എവറസ്റ്റ് അല്ല സോറി ഹിമാലയാസിൻ്റെ അടുത്താണ് ഈ പറഞ്ഞ മേച്ചുക്ക എന്തായാലും നമുക്ക് പോകുന്ന വഴിക്ക് നോക്കാം അങ്ങോട്ട് പോകാം അതെ നമ്മളാണ്ട് ഫുഡെല്ലാം കഴിച്ച് അടിപൊളിയായിരുന്നു എനിക്ക് പക്ഷെ അമ്മക്ക് എങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ പണിപാളി സംഭവം ചെയ്ത് നമ്മുടെ ഡാള് കറിക്ക് ഭയങ്കര ഉപ്പായിരുന്നു പിന്നെ വേറെ കുറെ കറികളൊക്കെ കൊണ്ട് തന്നു ആ പിന്നെ എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു ഞാൻ ഫ്രൈഡ് റൈസ് കഴിച്ചു എനിക്ക് ഓക്കെ ആയിരുന്നു പക്ഷേ നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്നാണെങ്കിൽ ദാണ്ട് നമ്മുടെ മുമ്പിലാണ് സുബാൻശ്രി റിവർ നോർത്ത് ഈസ്റ്റിലെ തന്നെ വൺ ഓഫ് ദ ഫേമസ് റിവറാണ് സുബാൻശ്രി റിവർ ഈ റിവറിന്റെ പേര് നീ മറ്റെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പിന്നെ നമ്മുടെ മീര ഗോഹട്ടി ഐഐടിയിലെ അവരുടെ ഹോസ്റ്റലിന്റെ പേര് ഈ നദിയുടെ പേരാണ് അതെ ഗോഹട്ടി ഐഐടിയിലെ മിക്ക ഹോസ്റ്റൽസിനും അല്ലെങ്കിൽ എല്ലാ ഹോസ്റ്റൽസിനും നോർത്ത് ഈസ്റ്റിലെ നദികളുടെ പേരിലാണ് നമ്മുടെ ഈ സുബാൻശ്രി റിവർ എന്ന് പറയുന്നത് അങ്ങ് ടിബറ്റൻ ബോർഡറിൽ നിന്നാണ് വരുന്നത് നമ്മുടെ ഹിമാലയാസിൽ നിന്നാണ് ഒഴുകി വന്ന് നേരെ ബ്രഹ്മപുത്രയിലേക്ക് പോകുന്നത് അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ കുറച്ചപ്പുറത്ത് അരുണാചൽ പ്രദേശാണ് ആ അരുണാചൽ പ്രദേശ് ബോർഡറിൽ നിന്നാണ് നമ്മുടെ ഈ റിവർ വരുന്നത് ഏകദേശം 435 കിലോമീറ്റർ നീളമാണ് ഈ സുബാൻശ്രി റിവറിനുള്ളത് നമ്മുടെ ആസാംകാർക്ക് ബീച്ചസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ സുബാൻശ്രി റിവറിന്റെ തീരത്ത് കണ്ടോ എന്തോരം കാറുകൾ നമുക്ക് ഇവിടെ കാണാം എന്തോരം ജനങ്ങളാണ് ഷീറ്റൊക്കെ വിരിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ച് ഒരു പിക്നിക് സ്പോട്ടാണ് നമ്മുടെ ഈ സുബാൻശ്രി റിവറിന്റെ തീരം നോക്കിയാൽ എന്ത് ഭംഗിയാണ് കാണാൻ നമ്മളൊരു വലിയ പാലത്തിലൂടെയാണ് പോകുന്നത് ഈ പാലം തടി വെച്ചാണ് ഇവിടെയും ഉണ്ട് തടി വെച്ച പാലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അടിപൊളി വലിയ വണ്ടിയൊക്കെ തടി ഒരു വലിയ പാലം നോക്കിയേ ഇതിനിടക്ക് തടി വെച്ചിട്ട് ഭയങ്കര സ്ട്രോങ് ആട്ടോ നല്ല ക്വാളിറ്റി ഉള്ള തടിയല്ല അതല്ല നമ്മൾ ഇന്നലെ കണ്ട കട്ടിലിന്റെ തടിയല്ല എന്തായാലും വൺ സൈഡിലേക്ക് മാത്രമേ വണ്ടി വിടുന്നുള്ളൂ നമ്മുടെ ഈ സൈഡ് കഴിയുമ്പോൾ അവിടെ നിർത്തിയിട്ട് പിന്നെ തിരിച്ചിങ്ങോട്ട് വിടും എല്ലാ കടയിലും കുറെ കവറിലങ്ങ് തൂങ്ങി 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 തൂക്കി തൂങ്ങി നല്ല കളർഫുൾ ആയിട്ട് കിടക്കും അതിനേക്കാൾ സഹിക്കാൻ വയ്യാത്ത ഓരോ മുക്കിന് 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 പന്നിയെ വെട്ടിയിട്ടേക്കുന്ന കാണണം ഓ പന്നിയൊരു ഗുഹ പോലത്തെ പന്നി അങ്ങ് ചുമന്ന ചോര അങ്ങ് മൊത്തം പന്നിയുടെ പൂര ഇവിടെ ഞാൻ അല്ലെങ്കിൽ ഇത്ര എല്ലാരും പന്നി നിന്നു ഇവിടെ കൂടിയ പന്നി ഇറച്ചിയൊക്കെ വിറ്റ് പന്നി ഇറച്ചി കണ്ടിട്ട് ബോധം പോകുന്നു പിന്നെ ഞാൻ ഇനി അവിടെ പോയി അത് മുറിച്ച് നിൽക്കാൻ പോകുന്നത് അല്ലേ കൊള്ളാം എന്റെ ജീവിതത്തിൽ എനിക്ക് പന്നി ഇറച്ചി വേണ്ട ലൈഫിൽ കഴിക്കത്തില്ല ക്രഞ്ചി ക്രഞ്ചി നോൺവെജ് മൊത്തം അങ്ങ് നിർത്തിയാലോ എന്ന് ആലോചിക്കും നാട്ടിൽ ചെല്ലാം എന്നോട് എപ്പോഴും 5 മിനിറ്റ് കൂടുമ്പോ പറയുന്നത് എന്തെന്നറിയോ വീട്ടിൽ ചെന്നിട്ട് വേണം നല്ല ചോറും മീൻകറി അങ്ങോട്ട് ഒഴിച്ച് മുട്ട നോൺ വെജ് ആയിട്ട് കൂട്ടാത്ത ആരെങ്കിലും വെച്ച് തരണം കറി എന്നിട്ട് നമ്മള് ചോറുണ്ടാണ് അതിന്റെ ടേസ്റ്റ് എന്നാലും പണിയെടുത്ത് തിന്നരുത് കേട്ടോ നമ്മൾ തന്നെ വെച്ച് നമ്മൾ തന്നെ അതിനൊരു സുഖം ആരെങ്കിലും വെച്ച് തന്ന് ചോറുണ്ട വർണ്ണനാതീതമാണ് നമ്മളിപ്പോൾ ഡിമോ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് DIMOW നമ്മൾ ഈ പരന്ന് കിടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ആസാമാണ് തൊട്ട് മുമ്പിൽ കാണുന്നത് ആ പച്ച മല മൊത്തം അരുണാചൽ പ്രദേശാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു റെയിൽവേ ട്രാക്ക് പോകുന്നുണ്ട് അത് വേണമെങ്കിൽ നമുക്കൊരു ബോർഡറായിട്ട് പറയാം ആ റെയിൽവേ ട്രാക്കിന് ഇപ്പുറത്തോട്ട് ആസാമും ആ റെയിൽവേ ട്രാക്കിന് അങ്ങോട്ടും അരുണാചൽ പ്രദേശ് എന്ത് മനോഹരമായൊരു വ്യൂ ആണ് നോക്കിയത് നമ്മുടെ റൈറ്റ് സൈഡിൽ ഫുൾ പാടമാണ് പാടം ഇങ്ങനെ കിടക്കുകയാണ് നെല്ലെല്ലാം കൊയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് കച്ചിയൊക്കെ ആയി ഇങ്ങനെ കിടക്കുകയാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ അരുണാചൽ പ്രദേശിൻ്റെ മലകളാണ് ഫുള്ള് ഇത് ഭംഗി നോക്കി എല്ലാം കാട് പിടിച്ചിരിക്കുന്ന മലകളാണ് പിന്നെ അത് മാത്രമല്ല ഇതെല്ലാം മണ്ണുള്ള മല പാറമലപ്പോയി മണലെടുക്കുന്ന മണ്ണ് ചെത്തി മണലെടുക്കുക ഇവിടെ അതെ മല ചെത്തി മണ്ണെടുക്കുവാണ് സോറി മല ചെത്തി മണ്ണെടുക്കുക
ഇപ്പൊ നമ്മൾ നേരെ അരുണാചൽ പ്രദേശിന് അങ്ങോട്ടുള്ള റോഡ് സൈഡാണ്. നമുക്ക് എൻട്രി പാസ് എടുക്കുമെന്ന് അറിയത്തില്ല. ഇവിടെ എൻട്രി പാസ് വേണ്ടിയിരുന്നു. നമുക്ക് നോക്കിയേ നേരെ കയറി കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശ് അടിപൊളി. ഞങ്ങൾ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ട് ഒന്ന് വണ്ടി നിർത്തിയതാണ്. അപ്പോഴത്തേക്ക് ഉടനെ ഞങ്ങളുടെ അമ്മയ്ക്ക് ബദാം വേണം. ആ ബദാം ഒന്ന് പൊട്ടിക്കുവാണ്. നല്ല നെൽപ്പാടങ്ങളും ദൂരം മലനിരകളും സൂപ്പർ. നമ്മുടെ നേരെ മുമ്പിൽ അരുണാചൽ പ്രദേശാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അസാമിലാണ്. ഞങ്ങൾ ഉടനെ തന്നെ അരുണാചൽ പ്രദേശിലേക്ക് കയറും. അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് പാസ് എടുക്കണോ വേണ്ടോ ഒന്നും അറിയത്തില്ല. കഴിഞ്ഞ ദിവസത്തെ കൊണ്ട് ഉടായ്പ വഴി കയറാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ വിശ്വസിച്ചത്. കാരണം പാസിഘട്ട് എന്ന് പറഞ്ഞാൽ ഇച്ചിരി വലിയ ടൗണാണ്. അപ്പോൾ അങ്ങോട്ട് കയറുന്നെങ്കിൽ മേ ബി പാസ് വേണ്ടി വരും. പക്ഷെ നമ്മൾ ഇത്രയും വലിയ ഇറ്റാനഗരം കയറിയിട്ട് പാസ് മേടിച്ചില്ല. അതുകൊണ്ട് എന്തായാലും അറിയത്തില്ല. സോ നമ്മുടെ വണ്ടി അടിപൊളിയായിട്ട് ഇരിക്കുന്നു. നല്ല ചെളിയാണ് റോഡ്. ടയർ ഫുൾ കറക്കറാന്നായിരിക്കും. കാരണം ഇത്രയും നേരം ഹൈവേയിൽ കൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? അമ്മയ്ക്ക് പറയാനുള്ളത് എനിക്ക് ബദാം വേണം. വെൽക്കം ടു ഈസ്റ്റ് സിയാങ് ഡിസ്ട്രിക്ട് അരുണാചൽ പ്രദേശ്. സോ നമ്മൾ താണ്ടെ അരുണാചൽ പ്രദേശിലേക്ക് വീണ്ടും കയറിയിരിക്കുകയാണ്. താണ്ടെ കണ്ടില്ലേ അരുണാചൽ പ്രദേശ് പോലീസ്. ഇവിടെ പ്രത്യേകിച്ച് ചെക്കിംഗ് ഒന്നും ഇല്ല. പട്ടാളക്കാരൊക്കെ വെറുതെ ഫോണും കുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ നൈസ് ആയിട്ട് അരുണാചൽ പ്രദേശിൽ പിന്നെ വേറെ കാര്യം ശ്രദ്ധിച്ചോ, അസം പോലെ തന്നെ അരുണാചൽ പ്രദേശിൽ ചെറിയൊരു ഭാഗം ഈ പരന്ന് കിടക്കുന്ന ഇങ്ങനെ കാണുന്ന വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അതെ, എനിക്ക് തോന്നി ഇത് കുറച്ച് സ്ഥലം അസം കൊടുത്തേ തോന്നുന്നു. ഈ വിഭജിച്ചപ്പോഴേ അതെ അതെ അരുണാചൽ പ്രദേശായിട്ട് വിഭജിച്ചപ്പോൾ കുറച്ച് അങ്ങോട്ട് മലയാണ്. നമ്മൾ സാധാരണ അരുണാചൽ പ്രദേശ് എല്ലാം മല മുകളിലല്ലേ. അതെ, നമ്മളിപ്പോ പാസിഘട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് 25 kilometers കൂടെ ഉള്ളൂ. ഇന്ന് അവിടെ ആയിരിക്കും സ്റ്റേ ചെയ്യുന്നത്. എന്നിട്ടായിരിക്കും നമ്മൾ നാളെ അരുണാചൽ പ്രദേശിന്റെ ഉള്ളിലേക്ക് പോകുന്നത്. നമ്മളിപ്പോൾ പാസിഘട്ട് എത്താൻ ഇനി ഒരു 10 kilometers കൂടെ ഉള്ളു. നമ്മളിപ്പോ വരുന്ന വഴിക്ക് കാണുന്ന വീടുകളെല്ലാം എന്ന് വെച്ചാൽ പുല്ലുമേഞ്ഞ വീടുകളാണ്. വളം കമ്പിൽ ഉണ്ടാക്കിയിട്ട് പുല്ലുമേഞ്ഞത് ഒത്തിരി വീടുകൾ, മിക്ക വീടുകളും അങ്ങനത്തെ ഒരു. അതുപോലെ അവിടെ വേലി കെട്ടിയിരിക്കുന്ന എല്ലാം മുള വെച്ചാണ്. ആ വീടൊക്കെ ഉണ്ടല്ലോ. ഇതെല്ലാം ഒരു ഹൈറ്റിൽ പൊക്കി നിർത്തിയിട്ടാണ് ഇവര് മിക്ക വീടുകളും കെട്ടിയിരിക്കുന്നത്. അതായത് എനിക്ക് തോന്നുന്നു ഇവിടെ വെള്ളപ്പൊക്കം വരുമോ എന്തോ.